ஒகேனக்கல் அருகில் உள்ள யாமனோசிங்காபுரம் ஒகேனக்கல் மணல் திட்ட உள்ளிட்ட பகுதிகளில் இருவருக்கு மேற்பட்ட கால்நடை வளர்ப்பவர்களாக உள்ளனர். அவர்களை இன்று இருவருக்கும் மேற்பட்ட வனத்துறையினர் அராஜகமாக அவர்களின் வீடுகளும் கூரையாகி பெண்களை வீட்டில் வெளியே இழுத்துவிட்டு அதில் இரண்டு பெண்கள் உட்பட மூன்று நபர்களுக்கு காயம் ஏற்பட்டு மருத்துவமனையில் அனுமதிக்கப்பட்டுள்ளனர். இப்படி வனத்துறையில் இருக்கும் பொதுமக்களை வெளியேற்றுவதை அதிக നമസ്കാരം. ഒക്കാനാഗനിൽ താമസിക്കുന്ന ആദിവാസികളെ ഡി എം കെ സർക്കാർ അരാജകത്വത്തോടെ കുടിയൊഴിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഡി എം കെ സർക്കാരിന് ഒരവസരം കൂടി കിട്ടിയാൽ സ്വന്തം നാട്ടിൽ മരിക്കുന്നതായിരിക്കും തമിഴ് ജനങ്ങളുടെ അവസ്ഥ. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ വീഡിയോ. ഇതിന് ഗുണ്ടായിസം എന്നല്ലാതെ എന്തു പറയാനാണ്? പോലീസുകാരെ സ്റ്റാലിന്റെ ഗുണ്ടകളായിട്ടാണ് വളർത്തുന്നത്, അതും ജനങ്ങളുടെ മേൽ മെക്കിട്ട് കയറാൻ. എന്തിനാണ് നിങ്ങൾക്ക് ഇതുപോലൊരു മുഖ്യമന്ത്രിയും സർക്കാരും എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ട നീതി പോലും പാവപ്പെട്ട ആളുകൾക്ക് കിട്ടുന്നില്ല എന്ന് ഇതുപോലെയുള്ള ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. ഒരു പക്ഷെ ഇനി ഒരു തവണ കൂടെ നിങ്ങൾ ഡി എം കെക്ക് അവസരം നൽകിയാൽ അത് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് എന്നേ പറയാൻ കഴിയൂ. ഇങ്ങനെ ഒരു സർക്കാർ നിങ്ങൾക്ക് വേണോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അധികാര കസേര മാത്രം സ്വപ്നം കണ്ട് മതിമറഞ്ഞു നടക്കുന്ന ഒരു സർക്കാരിൽ നിന്നും നിങ്ങൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. കൂടാതെ ഡി എം കെ നേതാക്കളോട് ഒരു ചോദ്യം. തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ വാവിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ. ജനങ്ങളോട് ചെയ്യുന്ന ഈ ക്രൂരതയ്ക്ക് ഒന്നും പറയാനില്ലേ? തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം പൊങ്ങി വരുന്ന ജനസേവനമല്ലാതെ നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം? പക്ഷെ ഇനി നിങ്ങളുടെ കള്ളത്തരവും പൊള്ളത്തരവും ഒന്നും തമിഴ് ജനങ്ങളുടെ മുന്നിൽ വില പോകില്ല. തെരഞ്ഞെടുപ്പ് പത്രികയിൽ മാത്രം കാണുന്ന പ്രകടനവും വാക്കുകൾ കൊണ്ടുള്ള അഭ്യാസവും മാത്രമാണ് നിങ്ങൾ ആകെ ചെയ്യുന്നത്. പിന്നെ കുടുംബപരമായി അധികാരം നിലനിർത്താനുള്ള പെടാപ്പാടും. ആദ്യം നിങ്ങളൊരു അധികാര കസാര കിട്ടിയാൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പഠിക്കി, എന്നിട്ട് ഈ പണിക്ക് ഇറങ്ങിത്തിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.